ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ജാക്ക് ഫ്രൂട്ട് ജാമാണ്, ചക്ക വെച്ച് ചക്ക വരട്ടിയത്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. നല്ല പഴുത്ത ചക്കയായിരിക്കണം, നല്ല മധുരമുള്ളതാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ഇത് നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്കയായിരുന്നു, അതേപോലെ നല്ല കളറും ഉണ്ടായിരുന്നു. ഇതിനകത്ത് അത്ര കളറ് വന്നിട്ടില്ല. ചക്ക ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ചുളയെല്ലാം ഇരിഞ്ഞെടുക്കണം. ഇപ്പോൾ അതാ ചക്കച്ചുളയെല്ലാം ഇരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചക്കക്കുരിയെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ മേലെയുള്ള ആ ചക്ക ചവണി എന്ന് പറയും, അതിൻ്റെ മേലെയുള്ള ആ വൈറ്റ് കളറുള്ള പാട്ടൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ടിയുള്ള ചക്കച്ചുളയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വേവിച്ചെടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് അധികം കട്ടിയില്ലാത്ത ചുള ആയതുകൊണ്ട് നേരിട്ട് തന്നെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജാമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചില ചക്ക വരട്ടിയെടുത്ത് സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വരട്ടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കട്ടിയുള്ള ചുളയാണെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇത് പിന്നെ അധികം കട്ടിയില്ലാത്ത ചുളയായതുകൊണ്ട് നല്ലോണം പഴുത്തതായതുകൊണ്ട് നേരിട്ട് തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടി. ഇപ്പോൾ അത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പണ്ടൊക്കെ ഉരുളിയിലായിരുന്നു ചക്ക വരട്ടിയെടുക്കുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് മാത്രമായതുകൊണ്ട് ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ചെറിയ തീയിൽ വേണം നമ്മൾ ആദ്യം വെക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതിലേക്കൊരു മൂന്നാണി വെള്ളം നമ്മൾ ഉരുക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഉരുക്കിയെടുക്കുന്നത്. ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് വറ്റി വരാൻ ഒരുപാട് സമയമെടുക്കും. അപ്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയെടുത്താൽ മതി. ഇപ്പോൾ ആ ചക്കയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്, തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ തീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കാം. ഇത് സിമ്മിലിട്ട് വെച്ചിട്ടായാലും നമ്മൾ നോക്കാതെ പോകരുത്. ഇപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചക്ക വരട്ടിയത് ഉണ്ടാക്കാൻ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഇളക്കുന്നതാണ്, അതേപോലെ ചക്ക ക്ലീൻ ചെയ്തെടുക്കുന്നതും. ഇളക്കി ഇങ്ങനെ വറ്റിച്ച് ടൈറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇളക്കൽ പരിപാടിയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഹൽവയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നില്ല, അതുപോലെ ഇങ്ങനെ നിർത്താതെ ഇളക്കുക. പിന്നെ ഫ്ലേവറൊക്കെ നമുക്ക് ചക്ക ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഫ്ലേവറുകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റും നല്ല മണവുമാണ് ചക്ക വരട്ടിയതിന്. അപ്പോൾ ഒരു 3 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നെയ്യും ശർക്കരയൊക്കെ ആകുമ്പം ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. പിന്നെ എന്തെങ്കിലും ഫ്ലേവറൊക്കെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ചക്ക വരട്ടിയത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. പായസം ഉണ്ടാക്കാം, അതേപോലെ അട ഉണ്ടാക്കാം, അപ്പം ഉണ്ടാക്കാം. ഇപ്പോൾ അത് 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം അത് ചക്ക വരട്ടിയത് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആവാനുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ അതാ ഏകദേശം കളറൊക്കെ മാറി ഒന്ന് കട്ടിയായി വരുന്നുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയാണ്ട് ആവശ്യമില്ല. ഇപ്പോൾ ജാമിൻ്റെ രൂപത്തിൽ കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് ഒരുപാട് നാളിങ്ങനെ സൂക്ഷിച്ച് വെക്കാനാണ്. ഇപ്പോൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയിൽ എടുക്കുന്നതാണ് നല്ലത്. അതൊരു 2-3 മിനിറ്റും കൂടെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ മാക്സിമം ഒരു 5 മിനിറ്റ്. ഇനി അത്രയും ഇളക്കിയാൽ തന്നെ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.